അൽഹംദുലില്ല അൽഹംദുലില്ല. അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാത്തൊരവസ്ഥയിലുള്ള വരം കാരണം നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനെക്കാട്ടിലൊക്കെ സാധനങ്ങൾ അള്ളാഹുത്തല നമുക്ക് തന്നു എന്നുള്ളതാണ്. ഒരുപാട് ആഗ്രഹിച്ചു പഠിച്ചറപ്പേ. ഒരുപാട് ആളുകൾ റംസാൻ്റെ കിറ്റിന് പേര് രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ നോക്കണ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ കിറ്റ് കൊടുക്കണം റബ്ബേ എന്ന് ആഗ്രഹിച്ചു. ആഗ്രഹിച്ചേക്കാട്ടിലും കൂടുതൽ നമ്മളെ പ്രവർത്തകന്മാരും നമ്മളെ ബന്ധപ്പെട്ട എല്ലാ ആളുകളും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് ദിവസം നമ്മൾ ആഗ്രഹിച്ച അത്ര തന്നെ കിറ്റ് നമ്മളെ ഈ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഓ അബ്ദുള്ള സാഹിബ്. അപ്പം ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ ഒരു മാനവിക വായന, ഖുർആനിൻ്റെ ഒരു വായന നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ അന്ന് വന്നത് ഈ ജീവകാരൻ്റെ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഓരോ കൂട്ടായ്മകൾ സജീവമായി പങ്കെടുത്തു അൽഹംദുലില്ല. അതോടൊപ്പം ബിസ്മി കുടുംബാംഗങ്ങൾ إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കു വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതത്രേ അത്. ഇവിടെ 5 വയസ്സായ കുട്ടികൾ മുതൽ ഈ പാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. 70 വയസ്സുള്ള താത്ത വരെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത്ര സംഗതി പാക്ക് ചെയ്യുമ്പോൾ ആളുകൾ ഉണ്ടായാലേ പെന്നും കമ്പ്യൂട്ടറും ചോക്കിയും പിടിച്ച് പരിചയമുള്ള ആളുകൾ, അല്ലാതെ ഒരിക്കലും ഒരു ചാക്കും മറിച്ച് പരിചയമില്ലാത്ത ആളുകൾ ഒന്നും മറിക്കുമ്പോഴാണ് സംഗതി. 10 പൈസ കൂലി കൊടുത്തിട്ടില്ലാന്ന്. പ്രത്യേകിച്ച് ചില സദ്യ നമ്മൾ പ്രാർത്ഥന ഉൾപ്പെടുത്തണം. 3500 കിലോ മുളക് 3500 പാക്കറ്റ് ആക്കിയ സമയത്ത് അതിൻ്റെ മുകളിൽ നിന്ന് തുറന്ന സമയത്ത് അടുക്കാൻ പോലും കഴിയാതെ ആ സഹോദരിമാർ 3 ദിവസം കൊണ്ടാണ് 3500 കിലോ മുളക് പാക്കാക്കിയിട്ട് ഇവിടെ കെട്ടി. പ്രത്യേകിച്ചിൽ പറയേണ്ട വെച്ചാൽ ഈ പാക്കിംഗ് നടന്ന ദിവസങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ ഭക്ഷണം തന്ന സഹോദരിമാർ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം രാവിലെ പാക്കിംഗ് തുടങ്ങിയിട്ട് രാത്രി 10 മണി വരെ ഇവിടെ ഒരു നടക്കണ ക്യാൻറ്റീൻ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉത്തരവാദിത്തമുള്ള റഹീമിനും അതിൻ്റെ പിന്നിലുള്ള എല്ലാ സഹോദരിമാരും പേരെടുത്ത് പറയണില്ല. من عمل صالحا من ذكر او انثى وهو مؤمن فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം തീർച്ചയായും നാം അവർക്ക് നൽകുകയും ചെയ്യും. ഇതിന് ഈ കിറ്റോടെ എത്തിക്കാൻ വേണ്ടി നന്നായി പരിശ്രമിച്ച ആളുകളുണ്ട്. ഇത്ര സംഗതികൾ പർച്ചേസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ വിലക്ക് ഏറ്റവും നല്ല സാധനം എവിടെയാണ് കിട്ടുകയെന്ന് ആലോചിച്ചു. ഈ ജില്ലൻ്റെയും അടുത്ത ജില്ലൻ്റെയും പല ഭാഗങ്ങളിൽ പോയിട്ടാണ്, പല സ്ഥലങ്ങളിലും പോയിട്ടാണ് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരിതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ടോ? പക്ഷേ റബ്ബ് അതിനൊക്കെ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം, ഈ സംരംഭം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. ജനങ്ങളുടെ 1000 കണ്ണീരൊക്കുവാൻ ഇത് സത്തിൽ ഒരു കിറ്റ് മുതൽ 100 കിറ്റ് വരെ സ്വന്തമായി തന്ന ആളുകളുണ്ട്. പലരും ഈ സ്ഥാപനം ഒന്ന് കാണാൻ വരാൻ പോലും പറഞ്ഞിട്ട് ഒരു കാര്യം പ്രശ്നമില്ല, ഞങ്ങൾ ചെയ്താൽ മതി. എന്നാലും വേറെ കുറെ ആളുകൾ സുഹൃത്തുക്കളെയും ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ പരിചയക്കാരൊക്കെ കണ്ടു. 2-3 കിറ്റുകളൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ കണ്ടിട്ടും കുടുംബങ്ങളെ ഒക്കെ കണ്ട് ബന്ധപ്പെട്ടതിന് ശേഷം നമുക്ക് സ്വരൂപിച്ച് തന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ യാതൊരു കടബാധ്യത ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ലാണ്. സത്യത്തിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല നമ്മളെടുത്ത കടയിൽ പൈസ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു പൈസയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ആർക്കും കൊടുക്കാറില്ല. ഈ വാങ്ങിയ എല്ലാ സ്ഥാനത്തും നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല എന്ന് പറയേണ്ട കാരണം, നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു ഓരോ കുടുംബജീവിതത്തിലും ഓരോ തൊഴിലിലൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് ഇത്ര ധൈര്യമായിട്ട് നിന്നിട്ട് ഇത് കൊടുക്കാനും ഇതിൻ്റെ പാക്കിംഗ് ഉദ്ഘാടനം ചെയ്ത് ഇത് ഓരോ വീടുകൾ കൊണ്ട് ഒരു കടം വാങ്ങിയ സാധനമാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ കടം വാങ്ങിയിട്ടാണ് ഓരോ നോൻപ് ഉറപ്പിച്ചതെന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ സഹകരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് പരലോകത്തൊരു സ്വർഗം കിട്ടണം. പലരും ഇന്നെ കണ്ടിട്ടില്ല,
പലരും ബിസ്മി കണ്ടിട്ടില്ല, ബിസ്മിയിലെ പലരും കണ്ടിട്ടില്ല, ഒരു കണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم. അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമണിയോടാകുന്നു. അത് ഏഴു കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഓരോ കതിരിലും 100 ധാന്യമണിയും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു. അള്ളാഹു വിപുലമായ കഴിവുകളുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ഒരു സംവിധാനം, ഈ സംരംഭം, ഇത് മനുഷ്യൻ ആവശ്യമുള്ളിടത്തോളം കാലം, ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന ആളുകളിലോടത്തോളം കാലം ഈ സംവിധാനം നിലനിർത്തിക്കൊണ്ടോണം. അതിൽ ഒരേ ഒരു വഴി പ്രാർത്ഥന മാത്രം. ആ അർത്ഥത്തിൽ നിങ്ങൾ എല്ലാ ആളുകളും പ്രാർത്ഥിക്കണം. കിറ്റിന് കാശ് തന്ന ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിച്ചവർ, സാധനങ്ങളോട് എത്തിച്ചെന്നവർ, അതെല്ലാം പാക്ക് ചെയ്ത ആളുകൾ, ആ സമയങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്ഷണം ഉണ്ടാക്കി തന്ന ആളുകൾ, അതിനുവേണ്ടി കാശ് സ്വരൂപിച്ച് അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ, കിറ്റ് കൊണ്ടുപോകാൻ സൗജന്യമായി വാഹനം വിട്ട് തന്ന ആളുകൾ, കിറ്റുകളിൽ വീടുകളിൽ എത്തിച്ചു കൊടുത്ത ആളുകൾ, കിറ്റ് വിതരണത്തിൽ ഏതെങ്കിലും വിതരണം പങ്കെടുത്ത എല്ലാ ആളുകളും, എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കണം.